നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മൾ വാഹനം ഇടുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അതിൻ്റെ അടുത്തായിരിക്കും നമ്മൾ തുണി വിരിക്കാറുള്ളത്, അല്ലെങ്കിൽ ചിലപ്പം തുണിയൊക്കെ കൊണ്ട് നമ്മൾ വാഹനത്തിൻ്റെ ബോഡിയുടെ പുറത്ത്, അതായത് നമ്മുടെ ബോണറ്റിലാകട്ടെ റൂഫിലാകട്ടെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് നമ്മൾ തുണി വിരിച്ചിടാറുണ്ട്. കുറച്ച് പേരെങ്കിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ചെയ്യാറില്ല, പക്ഷേ ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു സംശയം നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറായിട്ടുള്ള റോമിയോ റോയ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷു എല്ലാവരും അടിച്ച് പൊളിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും കമൻസും കൂടെ നിട്ടേക്ക് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ കൂടെ ഞാൻ നേരുകയാണ്. ഏതായാലും നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്, റോമിയോ റോയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, ഗുഡ് ഇൻഫർമേഷൻ, അത് ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയുടെയാണ്. രാകേഷ് ചേട്ടാ, ഒരു സംശയം, ഞാൻ വണ്ടി ഇടുന്നതിൻ്റെ സൈഡിലാണ് തുണി കഴുകി വിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും സോപ്പ് വെള്ളം 2-3 തുള്ളി ബോണറ്റിൽ വീഴുന്നുണ്ട്. അത് പെയിൻറ്റിനെ ബാധിക്കുമോ? ക്ലിയർ കോട്ട് പോകുമോ? അതൊരു സ്പോട്ട് പോലെ അവിടെ കിടക്കുമോ? നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താന്ന് കൂടി ഞാൻ പറഞ്ഞു തന്നേക്കാം. നമ്മൾ പലപ്പോഴും വാഹനത്തിൽ ഒരു തവണ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യപ്പെട്ട് നമ്മളൊരു വാഹനം കഴിയൊരു തുണി തന്നെ എടുത്ത് അതിൻ്റെ പുറത്തോട്ടൊന്ന് വിരിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും വരാനില്ല, പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് റെഗുലറായി തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഡെയിലി നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ആ വിരിച്ചിടുന്ന പോർഷൻ്റെ അത്രയും ഭാഗത്തെ പെയിൻറ്റ് ചെറിയൊരു രീതിക്കെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും, അതായത് ചെറുതായിട്ട് ഫെയ്ഡാകുന്ന പോലെയൊക്കെ തോന്നും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുണി കഴുകി വിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാക്കാം, കാരണം തുണി കഴുകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തുണി കഴുകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു പൊടി എന്ന് പറയുമ്പോൾ കുറേ കൂടെ ഹാർഡാണ്, അത് കുറേ കൂടെ എന്താ പറയുക, ഹാംഫുൾ ആണ് നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിനൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് കഴുകിയെന്ന് പറഞ്ഞാലും കൊണ്ട് വിരിച്ചിട്ട് കഴിയുമ്പോൾ ഈ വീഴുന്ന വെള്ളം 100% നമ്മുടെ വാഹനത്തിൻ്റെ പെയിൻറ്റിനെ ബാധിക്കുന്നതായിരിക്കും. ഇതുപോലെ സ്ഥിരമായിട്ട് ചെയ്യുന്ന, അതായത് ചിലർ വാഹനം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ വാഹനം യൂസ് ചെയ്യാറില്ല, പക്ഷേ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ തുണി വിരിച്ചിടാനൊക്കെ ആയിരിക്കും. അങ്ങനെ തുണിയൊക്കെ കൊണ്ട് ഇതിനകത്ത് വിരിക്കുന്ന വാഹനം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ വാഹനത്തിൻ്റെ ഓരോ സ്ഥലത്തും ഓരോ പെയിൻറ്റിനെ കുറച്ച് ഡിഫറൻസ് കാണുമായിരിക്കും. ഇത് വരുന്നതിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തുണി വിരിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ പുറത്ത് തുണി വിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി സൈഡിൽ എവിടെയെങ്കിലും അയ കെട്ടിയിട്ടാണ് തുണി വിരിക്കുന്നതെങ്കിൽ പോലും ഈ വെള്ളത്തിൻ്റെ തുള്ളി ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ പുറത്ത്, അതായത് ബോഡിയുടെ പുറത്ത് വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 1-2 ദിവസം വീണെന്ന് പറഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീഴുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു പെയിൻറ്റിന് പ്രശ്നം വരികയാണ്. അപ്പോൾ പെയിൻറ്റിന് പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പഴയ കണ്ടീഷനിലോട്ട്, അതായത് എങ്ങനെയായിരുന്നു ആ ഒരു കണ്ടീഷനിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവിടെ റീപെയിൻറ്റ് ചെയ്യുക, റീപെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു കളർ ഡിഫറൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാൻ ചാൻസസ് വളരെ കൂടുതലായതുകൊണ്ട് ഒരു കാരണവശാലും വാഹനത്തിൻ്റെ പുറത്ത് നമ്മൾ ഈ തുണിയോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. അയ കെട്ടുകയാണെങ്കിൽ തന്നെ വാഹനത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്, ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾ പറയുകയാണ് ഇപ്പം ഞാൻ മേടിച്ച വാഹനം എനിക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല, ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് അറിയാൻ മേലാത്ത ആൾക്കാർക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ.